നമസ്കാരം. സുനിൽ പി ഇളയിടത്തെ പറ്റിയാകുമ്പോൾ ഈ വാർത്തയിൽ പുതുമയൊന്നും ഉണ്ടാകില്ല എന്നറിയാം. എങ്കിലും ജയശങ്കർ ഇത്ര ആധികാരികതയോടെ വിവരാവകാശം വെച്ച് പറയുമ്പോൾ അത് നാലാള് അറിഞ്ഞിരിക്കണമെന്നത് നിർബന്ധമുണ്ട്. പ്രത്യേകിച്ച് എം പി രാജേഷിന്റെ ഭാര്യയുടെ അനധികൃത നിയമനത്തെക്കുറിച്ച് ഓർത്ത് വല്ലാതെ വേവലാതിപ്പെടുന്ന ഇളയിടം ഫാൻസായ ഫ്രീ തിങ്കിങ് കൊങ്ങികൾ. നീത കണിച്ചേരിയുടെ നിയമനം എത്ര തന്നെ മറ്റു പി എസ് സി അനധികൃത നിയമനം, പിൻവാതിൽ തിരുകൾ, ആശ്രിത നിയമനം എന്നിവയ്ക്കെതിരെ ആഞ്ഞടിക്കുന്ന യുക്തിവാദികൾ സുനിലിനെതിരെ ആഞ്ഞടിക്കുമോ എന്നത് മാത്രമാണ് നിലവിലെ ഈ വാർത്തയുടെ വിഷയമെന്ന് ആദ്യമേ പറയാം. സുനിലിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല താളത്തിൽ ആസ്വാദ്യകരമായ ഭാഷയിൽ ലാഘവത്തോടെ നല്ല കോൺഫിഡൻസോടെ കേൾവിക്കാരെ വിശ്വസിപ്പിക്കുന്ന തരത്തിൽ നുണകൾ പറയും എന്നതാണ്. മഹാരാജസിൽ നിന്നും മലയാളം എം എ, പറവൂരിൽ പാരലൽ കോളേജിൽ അധ്യാപകൻ, ദേശാഭിമാനി സബ് എഡിറ്റർ, കാലടി സംസ്കൃതം സർവകലാശാലയിൽ ജോലി, അവിടെ ജോലി നോക്കുന്നതിനിടയിൽ ഡോക്ടറേറ്റ്, നിലവിൽ ബുദ്ധിജീവി. കിടില പ്രൊഫൈൽ അല്ലേ. കാലടി സർവകലാശാലയിൽ ജോലി കിട്ടിയത് എങ്ങനെയാണ് ഇദ്ദേഹത്തിന്? മൂന്നിൽ രണ്ട് പേർ റിജക്ട് ചെയ്ത് ചവറ്റുകൊട്ടയിൽ പോലും സ്ഥാനമില്ല എന്ന് കരുതുന്ന പ്രബന്ധ വിഷയത്തിൽ ഡോക്ടറേറ്റ് കിട്ടിയത് എങ്ങനെയാണ്? അതിലേക്ക് കടക്കാം. രസകരമായ അഡ്വഞ്ചറസ് ആയ ശിക്കാരി ശംഭു കഥ തന്നെയാണത്. അഡ്വക്കേറ്റ് ജയശങ്കർ അത് വിശദീകരിക്കുന്നുണ്ട്. അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, യജമാനന്റെ കാൽ നക്കുന്ന നന്ദിയുള്ള നായയെ പോലെ ഡോക്ടർ സുനിൽ പി ഇളയിടം സി പി എം എന്ന യജമാനന്റെ കാൽ ഇങ്ങനെ ദിനവും നക്കി തുടച്ചുകൊണ്ടേയിരിക്കുന്നത് എന്തിനാണെന്ന്. ചങ്ങല പോലും വേണ്ട ഇത്തരം നായ്ക്കൾക്ക്. കാരണം ഈ യജമാനന്റെ ചുറ്റുവട്ടത്ത് നിന്ന് ഒന്ന് മാറിപ്പോയാൽ അവിടെ തീരും ഇവറ്റകളുടെ ജീവിതം എന്ന് ഈ നായ്ക്കൾക്ക് അത്ര ബോധ്യമുണ്ട് എന്നത് തന്നെയാണ് കാര്യം. എം ഫിൽ ഇല്ല, പി എച്ച് ഡി ഇല്ല, ഇതൊന്നും ഇല്ലാത്ത നുണയെടുത്തിന് 136 മാർക്ക്. പക്ഷേ ഇതൊക്കെയുള്ള ഉമ്മർ തറമേലിന് ലഭിച്ച മാർക്ക് 24. തറമേലിന് മാത്രമല്ല അന്ന് പരീക്ഷയിൽ പങ്കെടുത്ത കമ്മി ആശ്രിതരല്ലാത്ത ഡോക്ടർ കെ എം ഭരതൻ, ഡോക്ടർ രാജശേഖരൻ, ഡോക്ടർ കെ എം വേണുഗോപാൽ എന്നിവരെ പോലെ കഴിവും പ്രാപ്തിയും അതിലുപരി ഉയർന്ന യോഗ്യതയും ഉള്ളവർക്ക് കിട്ടിയത് 50 താഴെ മാർക്കും. കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരായ ടി കെ ഹസയുടെ മകന്റെ ഭാര്യ ബിട്ടൂസ് മലയിൽ എന്നിവർക്ക് മികച്ച മാർക്കും ലഭിച്ചിട്ടുണ്ട്. കാരണം ഇന്റർവ്യൂവിന് കമ്മി പാനൽ വളരെ കുറവ് മാർക്ക് യോഗ്യത ഉള്ളവർക്ക് നൽകിയാൽ യോഗ്യത ഇല്ലാത്ത നുണയിടത്തെ പോലെ ഉള്ളവർക്ക് ഈസിയായി ഇതുപോലെ അർഹതയില്ലാത്തടത്ത് ഞെളിഞ്ഞിരിക്കാം. അതെങ്ങനെയുണ്ട്? സ്കാറിയ സക്കറിയ റിസർച്ച് ഗൈഡായുള്ള നുണയിടത്തിന്റെ ഗവേഷണ പ്രബന്ധ വിഷയം ആയിരുന്നു മറ്റൊരു തമാശ. രാഷ്ട്രീയ ബോധം മലയാള നോവലിലും ഇന്ത്യൻ ചിത്രകലയിലും. പരീക്ഷകന്മാരെ മൂന്നിൽ രണ്ടു പേരും ചവറ്റുകുട്ടിയിലേക്ക് വിരൽ ചൂണ്ടി വഴി കാണിച്ചു കൊടുത്ത പ്രവാന്തം എന്നാണ് പറയപ്പെടുന്നത്. ധർമ്മരക്ഷോഭയം, മറ്റുള്ളവർക്ക് ഉപദേശിക്കുന്ന സാമൂഹിക മാറ്റം, രാഷ്ട്രീയ മാറ്റം, അർഹതപ്പെട്ടവരുടെ റിസർവേഷൻ, മാനവികത, സത്യസന്ധ, ഇതൊക്കെയാണ് കമ്മികളുടെയും കൊങ്ങികളുടെയും യുക്തന്മാരുടെയും ഏറ്റവും പ്രിയപ്പെട്ട മാതൃകയായ സാംസ്കാരിക നായകനായ സുനിൽ പി ഇളയിടം എന്ന ഇഷ്ടന്റെ പ്രധാന സാമൂഹികോത്ഭവന വിഷയങ്ങൾ. വിവരാവകാശ നിയമം എന്ന കടും കൈ ചെയ്ത മൻമോഹൻ സിംഗിന് അഭിനന്ദനങ്ങൾ. ജയശങ്കർ പറയും പോലെ ഒരു ദിവാസ്വപ്നത്തിലെങ്കിലും കമ്മികൾ ഇന്ത്യയുടെ അധികാരത്തിൽ എത്തിയാൽ ചെങ്കോട്ടിൽ ചെങ്കൊടി പറിക്കുമെന്നതിന് മുന്നേ തന്നെ ചെയ്യുക വിവരാവകാശ നിയമം എടുത്തു കളയലും പിന്നെ സി സി ടി വി ക്യാമറകൾ നിരോധിക്കലുമായിരിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.